സംസ്ഥാനത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് പേർക്കുകൂടി കോവിഡ് സ്ഥിരീകരിച്ചു രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഉണ്ടായിരിക്കുന്നത് രോഗവിമുക്തരായിട്ടുണ്ട് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് കോട്ടയത്ത് സംസ്ഥാനത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു കോവിഡ് സ്ഥിരീകരിച്ചവരിൽ നാൽപ്പത്തി പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ് രണ്ടായിരത്തി സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഉണ്ടായിരിക്കുന്നത് ഇവരിൽ ഉണ്ടായിരുന്നത് ഉറവിടം ബാധിച്ചിട്ടുണ്ട് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന പരിശോധനാ ഫലം നെഗറ്റീവായി ഇതോടെ രണ്ട് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് പേർ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി രണ്ട് ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ് പേർ ഇപ്പോൾ നിരീക്ഷണത്തിൽ കോട്ടയം ജില്ലയിൽ പേർക്കുകൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇവരിൽ നൂറ്റി അൻപത്തി ഒൻപത് പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഉണ്ടായിരിക്കുന്നത് കോട്ടയത്ത് പതിനേഴ് പേർക്കും കടുത്തുരുത്തിയിൽ പതിനാറ് പേർക്കും അതിരമ്പുഴയിൽ പതിനാല് പേർക്കും ഏറ്റുമാനൂർ തിരുവാർപ്പ് എന്നിവിടങ്ങളിൽ ഒൻപത് പേർക്ക് വീതവും മീനടത്ത് പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് അകലക്കുന്നത്ത് പേർക്കും കങ്ങഴയിൽ പേർക്കും മണർക്കാട് ചങ്ങനാശ്ശേരി ഈരാറ്റുപേട്ട കുറിച്ച് തൃക്കൊടിത്താനം എന്നിവിടങ്ങളിൽ അഞ്ചു പേർക്ക് വീതവും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് രോഗം ഭേദമായ നൂറ്റി മുപ്പത്തിയേഴ് പേർ കൂടി ആശുപത്രി വിട്ടു രണ്ടായിരത്തി എൺപത്തി മൂന്ന് പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് കോട്ടയത്ത് ഇതുവരെ അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് പേർ രോഗബാധിതരായപ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പേർ രോഗവിമുക്തി നേടിയിട്ടുമുണ്ട് കുറവിലിങ്ങാട് സ്വദേശികളായ പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് പനച്ചിക്കാട് സ്വദേശികളായ രണ്ടുപേർക്കും ആർപ്പൂക്കരയിൽ രണ്ടുപേർക്കും അയ്മനത്ത് രണ്ടുപേർക്കും രാമപുരത്ത് രണ്ടുപേർക്കും രോഗം സ്ഥിരീകരിച്ചു അകലക്കുന്നം സ്വദേശിനിയായ പത്ത് വയസ്സുകാരിക്കും കിഴങ്ങൂർ സ്വദേശിയായ ഇരുപത്തിമൂന്നുകാരനും മാഞ്ഞൂർ സ്വദേശിയായ നാൽപ്പത്തിമൂന്നുകാരനും നീണ്ടൂർ ഓണംതുരുത്ത് സ്വദേശിയായ നാൽപ്പത്തിനാലുകാരനും പാലാ സ്വദേശിയായ മുപ്പത്തിനാലുകാരനും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് കുമരകം സ്വദേശിയായ ഇരുപത്തിമൂന്നുകാരൻ പാറത്തോട് സ്വദേശിയായുകാരൻ തിടനാട് സ്വദേശിയായ അൻപത്തിനാലുകാരൻ എന്നിവരും ശനിയാഴ്ച രോഗം സ്ഥിരീകരിച്ചവരിൽ ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്ക്